ഇതിനെന്തെങ്കിലും ഒരു വാട്ടവോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളിത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചേക്കണമല്ലോ ഇവിടെ ബേർഡ് ഓഫ് പാരഡൈസ് ആണ് കേട്ടോ നമ്മുടെ സെൻട്രലായിട്ട് വന്നിരിക്കുന്നത് അത് ഈ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല കാരണം അത് കൂടി പോയി കഴിഞ്ഞാൽ ചെടികളെല്ലാം കഴിഞ്ഞു പോകും ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നോക്കിയാൽ കാട്ടിലും മേട്ടിലും അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന ചെടികളാണ് നമ്മൾ വീടിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ് എന്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്നും അതിനുള്ള കെയർ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാൻ വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് ഈ ഇൻറ്റർഫ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഞാനിവിടെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ അരേക്ക പാമിൻ്റെ ഒരു ചെടിയാണ് വെച്ചിരിക്കുന്നത് ഇത് ചെറിയ ചെടിയാണ് കേട്ടോ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത് ഇതിന് അത്യാവശ്യം വെയിൽ വേണ്ടതോ അല്ലെങ്കിൽ കൂടുതൽ താണലി ഇഷ്ടപ്പെടാത്ത ഒരു നമുക്ക് വീടിനകത്തൊക്കെ വെക്കുമ്പോഴാണെങ്കിലും നല്ല വെയിൽ വേണ്ട സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് നല്ല അത്യാവശ്യം നല്ല വെട്ടം വേണം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് പുറത്തെടുത്ത് വെക്കാൻ പറ്റുന്ന ചെടിയായിരിക്കണം ഈ അരക്കാപ്പം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഞാനിവിടെ ആദ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ നമ്മളൊരു സ്റ്റാൻഡിൽ നമ്മളുടെ ഗ്രീൻ പോത്തോസ് ഇവിടെ വെച്ചു അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ സ്പൈഡർ പ്ലാന്റ് തന്നെയാണ് നമ്മളിവിടെ ഹാങ്ങിങ് ആയിട്ടും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ട് നല്ല രസമാണ് കേട്ടോ അത് പുറത്തു നിന്നൊക്കെ നോക്കുമ്പം നല്ല രസമാണ് അതേ അതിൻ്റെ ചെറിയ തൈകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് തിന്നുള്ളൂ ഇത് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ നമുക്കിതുപോലെ സിറ്റൗട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഇത് പെട്ടെന്ന് മോശം നല്ല ബുഷിയായിട്ട് നോക്കി നല്ല നിറഞ്ഞ് നിൽക്കുക നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല അടിപൊളിയാണ് ഇതിന് വെള്ളം എല്ലാ ദിവസവും ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇതിന് എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും മഴയാണെങ്കിലും മഴ ആയതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് മാത്രമേ വെള്ളമൊഴിക്കത്തുള്ളൂ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് അഗ്ലോണിമയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് നോക്കി നല്ല ഭംഗിയായിട്ട് നല്ല വലുതായിട്ടാണ് അഗ്ലോണിമ നിൽക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ നമ്മൾ കലാത്തിയയുടെ രണ്ട് വെറൈറ്റി ഇവിടെ കൊടുത്തു പിന്നെ ഇവിടെ ഒരു ഫേണും കൊടുത്തു അത് ഇതിപ്പോൾ പ്ലാസ്റ്റിക് ഒരു ചട്ടിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ പ്ലാസ്റ്റിക് ചട്ടിയിൽ നമ്മൾ വേറൊരു ചട്ടി ഇറക്കി വെച്ചിരിക്കുകയാണ് ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ചട്ടിയിൽ നിന്ന് തന്നെ ഈ ഈ പോട്ട് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് നടാം അപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് റെഡിയായി നിൽക്കും പിന്നെ നമ്മൾ നമ്മളിതിനെ ഇവിടെ കാണിക്കുന്ന ഈ പ്ലാൻസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നോക്കി വെച്ചോ ഫേണാണ് ഇത് ഇതുപോലെ തന്നെ ഞാനൊരു പോട്ടിലേക്ക് ഒരു സെറാമിക് പോട്ടിലേക്ക് ഇത് ഇറക്കി വെച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറാമിക് പോട്ട് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് വെക്കാം നമുക്ക് ഇത് മാത്രം ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് പുറത്തേക്ക് വെച്ചാൽ മതി ഇതിപ്പോൾ നമ്മുടെ സിറ്റൗട്ടിലിരിക്കുന്നതുകൊണ്ട് ഞാനിതൊന്നും പുറത്ത് വയ്ക്കത്തില്ല ഇത് ഇവിടെ ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഞാൻ രണ്ട് ഡിഫൻ ബാച്ചിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ട് നിറയെ പ്ലാന്റ്സ് വരുന്നുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്ത് ഇതിൻ്റെ വേറെ തൈകൾ ഉണ്ടാക്കാറുമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മെറൂൺ കളറിലെ ഒരു കലാത്തിയാണ് വെച്ചിരിക്കുന്നത് അതും ഇതുപോലെ ഉള്ളിൽ പോട്ടിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഡിസ്മോളിയ എന്ന് പറയുന്ന ഈ പ്ലാന്റ് ആണ് ഇത് നോക്കിയാൽ നല്ല മഞ്ഞ കളർ മഞ്ഞല്ല നല്ല പച്ചയും മഞ്ഞയും കൂടെ കളർന്നുള്ള കളറാണ് ഇത് നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ഭയങ്കര രസമാണ് കേട്ടോ നല്ല മഞ്ഞ കളറിലായിരിക്കും ഇതിൻ്റെ ഇലക്ക് വരുന്നത് അപ്പോൾ ഇവിടുന്ന് വെയിലടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചതാണ് വൈഫ് പറഞ്ഞു ഇവിടെ കുറച്ച് നല്ല വലിയ പ്ലാന്റ് വെക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇതൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഇത് അപ്പോൾ സിറ്റൗട്ടിൽ വെച്ചത് കഴിഞ്ഞു നമുക്കിനി അകത്തോട്ട് കയറാം ഇലക്ഷൻ്റെ റിസൾട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സി സി ആണ് ഈ സി സി പ്ലാന്റ് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വെച്ചിരുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇതിനിടയ്ക്ക് ഇതിൻ്റെ പോട്ടിങ് മിക്സർ ഒന്ന് മാറ്റി ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ പോട്ടീം മിക്സറൊക്കെ ഒന്ന് മാറ്റി പുതിയ പോട്ടിങ് മിക്സറേക്കൊക്കെ നട്ടു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും പിന്നെ ഇതിൻ്റെ വളവും അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്നതൊക്കെ ഞാൻ അവസാനം പറയാം അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഏത് ഇരുട്ടത്ത് വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ സി സി പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെ വെറിഗേറ്റഡും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം നല്ല ഭംഗിയായിട്ട് നല്ല എന്താ തോനിക്ക് ഇതിൻ്റെ ആ ഒരു ലീഫൊക്കെ ഉണ്ടോ നല്ല തിളക്കമുള്ള നല്ല പ്ലാന്റാണ് നല്ല ഭംഗിയായിട്ട് രസമായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണിത് പ്ലാസ്റ്റിക് പ്ലാന്റ് ആണെന്നൊക്കെ തോന്നത്തുള്ളൂ അപ്പോൾ നമുക്ക് നന്നായിട്ട് വെക്കാൻ പറ്റുന്നതാണിത് അതുപോലെ ഇവിടെ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഇതൊരു പോത്തോസ് ആണ് ഇത് വെച്ചാൽ നമ്മുടെ വെറ്റിലയുടെ ഒരു സ്റ്റൈലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് വെച്ചിരിക്കുന്നത് പോത്തോസ് പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ ഇതും അതുപോലെ തന്നെ നമ്മുടെ സി സി പ്ലാന്റിൻ്റെ വെറിയേറ്റഡ് ആണ് അപ്പോൾ ഇത് ഗോൾഡൻ പോത്തോസ് ഇത് ഈ പറഞ്ഞതുപോലെ ചെറിയ പോട്ടലിലെ പോട്ടാണ് നമ്മൾ സെറാമിക് പോട്ടിലേക്ക് ഇറക്കി വെച്ചിരിക്കുക അപ്പം ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ബുഷിയാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ വെക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചൈനാടോളാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ നമ്മുടെ പോളിമർ പോർട്ടിലാണ് ഈ കൊടുത്തിരിക്കുന്നത് നമ്മൾ അവിടെയൊക്കെ കണ്ടത് സറാമിക്കുകയാണ് ഇത് പോളിമർ പോട്ടാണ് ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല ഇത് വെയിലത്താണെങ്കിലും മഴയത്താണെങ്കിലും ഒക്കെ വെക്കാൻ പറ്റുന്നതാണ് ഈ പോളിമർ പോട്ട് എന്ന് പറയുന്നത് സംഗതി അടിപൊളിയാണ് കേട്ടോ അത് ഇത് നമ്മുടെ ചൈനാടോള് നമ്മുടെ എന്താ പ്ലാസ്റ്റിക് ചെടിയുടെ തന്നെ ഒരു എഫക്റ്റാണ് ഇതിന് കിട്ടുന്നത് നല്ല തിളക്ക വാർന്ന ഇലയാണ് അതിൻ്റെ ഈ പറഞ്ഞ പോലെ തെയ്തുകൊണ്ട് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ കൂമ്പുവശം ഒന്ന് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ശിഖരങ്ങൾ വരും അങ്ങനെ നിറയെ ശിഖരങ്ങളാക്കി വളർത്തി വെച്ചത് നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് ചെറിയ ഒറ്റ തണ്ട പക്ഷേ ഇത് നമ്മൾ നമ്മളിതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടി വെട്ടി ചെയ്ത് കേട്ടോ ഇത് ഈ ശിഖരം വെട്ടിയപ്പോഴത്തേക്കാണ് ഇവിടുന്ന് രണ്ടെണ്ണം വന്നത് ഇപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഇലയുണ്ട് ഇവിടെ ഒരേ ഇലയുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വരും അതിപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നോക്കി ഇവിടുത്തെ ഈ രണ്ടിലയും ഈ രണ്ടിലയുടെയും താഴെ വെച്ച് അതായത് താഴത്തെ ഇലയിൽ നിന്ന് കുറച്ച് മൂടിലേക്ക് കാണും അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്താൽ അവിടുന്ന് വേറെ ശിഖരം വന്ന് നല്ല ഭംഗിയായിട്ട് കൂടുതൽ കൂടുതൽ ശിഖരങ്ങളോടുകൂടി ഇത് വളർന്നു വരും അപ്പോൾ നമുക്ക് അകത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിൽ ഇതൊന്ന് എടുത്ത് പുറത്ത് വെക്കണം അപ്പോൾ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഇത് പുറത്ത് വെക്കണം ശരിക്കും ഇത് ഔട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളർന്നു വരും ഇതിൽ എന്തെങ്കിലും ഒരു വാട്ടമോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളിത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചേക്കണം അല്ലെങ്കിൽ ചെടി പോകും കാരണം നല്ല വെട്ടം വേണ്ട ഒരു പ്ലാന്റ് ആണ് ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് ബ്രിക്കിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ഇവിടെ തന്നെ അടുത്ത് വെച്ചിരിക്കുന്നത് നല്ല വെട്ടം വേണം അപ്പോൾ ഇത് നല്ല വെട്ടമുള്ള സ്ഥലത്ത് തന്നെ വേണം വെക്കാൻ നമ്മുടെ ഇവിടെ ചെറിയൊരു ഗ്രീൻ പോഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു മാൻ കുഞ്ഞിനെ മാൻകുട്ടിയെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ അഗ്ലോണിമ വേറൊരു ചട്ടിയിലാണ് നിൽക്കുന്നത് നമ്മൾ സെറാമിക് പോട്ടിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ് വരുന്നത് നമുക്ക് ഈ പ്ലാസ്റ്റിക് പോട്ടിൽ തന്നെ വെക്കാം എന്നാലും ഇതുപോലെ ഒരു സെറാമിക് പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ് ഇതെല്ലാം കുറച്ച് വെട്ടം വേണ്ടതാണ് ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് പുറത്തു കൊണ്ടു വയ്ക്കണം ഇത് നമ്മുടെ ഗോൾഡൻ മണിയുടെ മണി ഗോൾഡൻ മണി പ്ലാന്റിൻ്റെ തന്നെ അല്ലെങ്കിൽ ഗോൾഡൻ പോത്തോസിൻ്റെ തന്നെ നമ്മൾ നേരത്തെ കണ്ട വെറൈറ്റി തന്നെയാണ് അതും ഒരു സെറാമിക് പോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മളുടെ ഇവിടെ ഒരു അരേക്കാപ്പാമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതും ഒരു പോളിമർ പോട്ടിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് എപ്പോഴെങ്കിലും പുറത്ത് വെക്കണമെങ്കിൽ പുറത്ത് വെക്കാം നമ്മുടെ സെറാമിക് പോട്ട് പോലെ പൊട്ടിയൊന്നും പോകത്തില്ല നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ടുള്ള പോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കഥ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതിന് അത്യാവശ്യം നല്ല വെട്ടം കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ പോർഷനിൽ വെച്ചിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വെയിൽ ഉള്ള സ്ഥലത്ത് വയ്ക്കേണ്ടതാണ് നമ്മൾ ഈ വാതിലിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടീപ്പോയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീപ്പോയിൽ ഇതുപോലെ തന്നെ കലാത്തിയയുടെ ഒരു വെറൈറ്റി ആണെന്ന് നോക്കി നല്ല ഭംഗിയല്ലേ ഈ ഇത് കാണാൻ അതും നാളിൽ നല്ല വലിയൊരു സെറാമിക് പോട്ടിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് സെറാമിക് പോട്ടിലേക്ക് മാറ്റാം നല്ല ഈസിയായിട്ട് ആയിട്ട് മാറ്റാം അതിൻ്റെയൊക്കെ റീൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ അതൊന്ന് കയറി കണ്ടാൽ മതി അപ്പോൾ ഇതും ഇവിടെ വെച്ചു അപ്പോൾ നമ്മൾ പിന്നെ കോർണർ സെറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കോർണർ സെറ്റിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബെഡ് ഓഫ് പാരഡൈസ് ആണ് കേട്ടോ നമ്മുടെ സെൻട്രലായിട്ട് വന്നിരിക്കുന്നത് നമ്മളതും അകത്ത് ഒരു പോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഈ സെറാമിക് പോട്ടിലേക്ക് ഇറക്കി വെച്ചിരിക്കുക നമുക്ക് സെറാമിക് പോട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ നല്ല പ്ലാസ്റ്റിക് പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് പീസ് ലില്ലി പീസ് ലില്ലിയും നമ്മുടെ ആന്തൂറിയവുമാണ് ശരിക്കും നമ്മുടെ അകത്ത് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഇത് രണ്ടും നോക്കിയപ്പം പൂവുണ്ട് നല്ല വെള്ളപ്പൂ പിടിക്കുന്ന പീസ് ലില്ലി ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏറ്റവും ഭംഗിയാണ് കാരണം നമ്മുടെ വീടിനകത്തേക്ക് നല്ല പച്ചപ്പ് കൊണ്ടുവരാൻ പറ്റുന്ന കുറേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെടികളാണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്യാവശ്യം എല്ലാ വീടുകളിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് മാക്സിമം ഒരു രണ്ട് പീസെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പീസ് അകത്ത് വെക്കുക ഒരു പീസ് പുറത്ത് വയ്ക്കാം പുറത്തെന്ന് പറഞ്ഞാൽ സിറ്റോട്ടിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓരോ ആഴ്ചകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം ഓരോ പീസ് റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മളകത്തും വെക്കുക അപ്പോൾ നമുക്ക് ഇത് തന്നെ ഒരാഴ്ച ഇതെടുത്ത് വെക്കാം സിറ്റൗട്ടിൽ അകത്തും പുറത്തുമായിട്ട് വെക്കാം അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം അടി അടിപൊളിയായിട്ടിരിക്കുക അപ്പോൾ സിറ്റൗട്ടിലേക്ക് വെക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം നനച്ചു കൊടുക്കാനും അതുപോലെ വളം ചെയ്യാനും ഒക്കെ പറ്റും അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ ഭിത്തിയിലൊക്കെ അഴുക്കാവും അപ്പോൾ അതിനെല്ലാം നമ്മൾ പുറത്ത് വെച്ചാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലാണ് നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നോക്കിയാൽ ഡൈനിങ് ടേബിളിൽ നമ്മൾ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ സാൻസ് വേരിയ ഇത് നോക്കി എത്ര പ്ലാന്റ് ഇപ്പോൾ പുതിയത് വന്നോ നോക്കിയേ ഇതിൻ്റെ പ്ലാന്റ് നടുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പോട്ടിങ് മിക്സിൻ്റെയൊക്കെ ഇതിൻ്റെ പോട്ടി മിക്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ആ സാ അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ നമ്മളിതാണ് കാണിച്ചിരുന്നത് അന്നേരം ഇത് ഇതിൻ്റെ തയ്യൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഏത് അകത്താണെങ്കിലും ഇരുന്നോളും വലിയ വെട്ടമൊന്നും ഇല്ലെങ്കിലും അധികം വെള്ളമൊന്നും വേണ്ട ഇതെവിടെ വേണമെങ്കിലും അതിരുന്നോളും അതുപോലെ തന്നെ നമ്മളുടെ വാഷ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ നമ്മുടെ പോത്തോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ശരിക്കും നമ്മളുടെ ഫ്രണ്ടിൽ നമ്മൾ കോർണർ സെറ്റിയിൽ വെച്ചിരുന്നതാണ് അപ്പോൾ അത് നമ്മൾ നമ്മളകത്തേക്ക് മാറ്റിയതാണ് നല്ല ബുഷിയായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് എവിടെയും വെക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗോൾഡൻ പോത്തോസ് ഗോൾഡൻ പോത്തോസ് നമുക്ക് എവിടെയും വെച്ച് പിടിപ്പിക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സി സി പ്ലാന്റ് സി സി പ്ലാന്റും ഇവിടെ ഒരു സെറാമിക് പോട്ടിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് പോട്ട് ഇറക്കി വെച്ചിരിക്കുക അപ്പം അത് നല്ല ഭംഗിയായിട്ടിരുന്നോളും അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടുകളിൽ കുറച്ച് ഐഡിയപരമായിട്ട് നമുക്ക് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പ്ലാൻസിനെല്ലാം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഇതെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് വളവും ചെയ്യാറുണ്ട് നമ്മൾ മാസത്തി രണ്ട് പ്രാവശ്യമെങ്കിലും പതിനെട്ട് പതിനെട്ട് ചെറുതായിട്ട് അത് ഈ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല കാരണം അത് കൂടിപ്പോയി കഴിഞ്ഞാൽ ചെടികളെല്ലാം കരിഞ്ഞു പോകും അല്ലെങ്കിൽ എളുപ്പ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ആസിഡ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഫിഷമിനോസിഡ് അഞ്ച് എം എൽ ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കും അത് ഏതെങ്കിലും ഒരു ദിവസം പുറത്ത് വെച്ചാൽ അല്ലെങ്കിൽ സിറ്റൗട്ടുള്ള ഡയറക്റ്റ് വെയിൽ ഉള്ളാത്ത സ്ഥലത്ത് വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ വളവും കൂടെ ചേർന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി എല്ലാം ഹെൽത്തിയായിട്ട് നിൽക്കും ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും വളം ചെയ്ത് കൊടുക്കണം അത് മറക്കരുത് അല്ലെങ്കിൽ ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മണ്ണ് അല്ലെങ്കിൽ ഈ പോട്ടിങ് മീസ് എല്ലാം മോശമായി പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ പുതിയ ഒക്കെ ചേർത്ത് ഒന്ന് ഫ്രഷ് ആക്കി വെക്കാനും ശ്രമിക്കുക ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് തന്നെ ഈ ഇൻഡോർ പ്ലാന്റ്സ് വന്നിട്ടിരിക്കും കാരണം എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് കരിഞ്ഞു പോകുന്നു ഇത് വാടിപ്പോകുന്നു അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നില്ല കറക്റ്റായിട്ട് അതിനെ പരീക്ഷിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ തൽക്കാലം നിർത്താം ഇനിയും നമ്മുടെ അപ്പുറത്തെ സ്റ്റെയറിൻ്റെ സൈഡും ഒക്കെ കാണിക്കാനുണ്ട് നമ്മുടെ ബെഡ്റൂം ഒക്കെ കാണിക്കാറുണ്ട് ഇപ്പോൾ തന്നെ ലെങ്ത് കൂടുതലാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതും കൂടെ ചേർത്ത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ല വീഡിയോയിലൂടെ അടുത്ത് തൽക്കാലം നിർത്താം വീണ്ടും നല്ല വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അപ്പോൾ അതുവരേക്കും ബൈ